അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട നബിയായിരുന്നു ഈസ നബി അലഹിസ്സലാം പിതാവില്ലാതെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിയാണ് രൂപപ്പെടുത്തിയതാണ് ഈസാ നബി അലൈഹി മാതാപിതാക്കൾ ഇല്ലാതെയാണല്ലോ ആദം നബി അലഹിസ്ലാമിനെ അള്ളാഹു അടച്ചത് ഉണ്ടാകണമെന്ന് വേണ്ടുക ഉണ്ടായപ്പോൾ ആദം നബി അലഹിസ്സലാം ഉണ്ടായി ദാവൂദ് നബി അലൈഹി സന്താന പരമ്പരയിൽപ്പെട്ട ഇമ്രാൻ്റെ മകൾ മറിയം റതിയു അള്ളാഹ് വനഹയാണ് ഈസാ നബി അലഹിസ്സലാമിൻ്റെ മാതാവ് ഇമ്രാൻ തൻ്റെ കാലത്ത് ബനു ഇസ്രാലിയറെ ബനു ഇസ്രാലിരിയർക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു മറിയം റതി അള്ള വനഹയുടെ മാതാവായ ഫാക്കൂദിൻ്റെ മകൾ ഹന്നത്ത് ബിവി നല്ല ഒരു ഭക്തയായിരുന്നു ആ കാലത്തെ നബിയായ ജക്കറിയ നബി അലഹി മറിയം റതിയു അള്ളാ വനഹയുടെ സഹോദരി ഭർത്താവാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം മറിയം റതി അള്ളഹിയുടെ ഭർത്തൃ മാതൃ സഹോദരി ഭർത്താവാണെന്നും അഭിപ്രായമുണ്ട് ഹന്നത്ത് ബീവി മറിയം റതി അള്ളഹയെ ഗർഭം ധരിച്ചപ്പോൾ ബൈത്തുൽ മുക്കദ്സിൻ്റെ സേവനത്തിന് വേണ്ടി കുഞ്ഞിനെ നേർച്ചയാക്കി സന്താനങ്ങളിൽ ചിലരെ ബൈത്തുൽ മുക്കദ്സിൻ്റെ സേവനത്തിന് വേണ്ടി നേർച്ചയാക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു അള്ളാഹു പറയുന്നു ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ നിനക്കു വേണ്ടി ഞാൻ നേർച്ചയാക്കി എൻ്റെ വക്കൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് സുറത്ത് ഇമ്രാൻ മുപ്പത്തി അഞ്ചാമത്തെ സൂക്തം പ്രസവിച്ചപ്പോൾ കുഞ്ഞ് പെണ്ണായിപ്പോയി ഇതേപ്പറ്റി ഹന്നത്ത് ബീവി അറങ്ങിയുള്ള വൻഹ അള്ളാഹുവിനോട് അന്യായം ബോധിച്ചപ്പോൾ താനതു നല്ല നിലയിൽ സ്വീകരിച്ചതായി അള്ളാഹു അറിയിക്കുന്നു മുലകുടി അവസാനിച്ച ശേഷം കുഞ്ഞിനെ മഹതി മസ്ജിദ് ഭാരവാഹികളെ ഏൽപ്പിക്കുന്നു സംരക്ഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അവർ തർക്കത്തിലായപ്പോൾ നറുക്കിട്ടു ജക്കരിയാ നബി അലഹി സ്ലാമിനാണ് വീണത് അള്ളാഹു പറയുന്നു അവൾ ഹന്നത്ത് ബീവി പ്രസവിച്ചപ്പോൾ പറഞ്ഞു നാദാ ഞാൻ പ്രസവിച്ചത് പെണ്ണായി പോയി അവർ പ്രസവിച്ചത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാം പുരുഷന് സ്ത്രീയെപ്പോലെയല്ല അവൾക്ക് ഞാൻ മറിയമെന്ന് നാമകരണം ചെയ്തു അവളെയും അവളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു നല്ല നിലയിൽ അള്ളാഹു അവരെ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തുകയും ചെയ്തു സുറത്ത് അല ഇമ്രാൻ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് സൂക്തങ്ങൾ മസ്ജിദിൽ ഒരാൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ഉയർന്ന സ്ഥലം അലഹിസ്ലാം മറിയമ്മിന് വേണ്ടി ഒരുക്കുന്നു അവിടെ വെച്ച് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും ഊഴം വരുമ്പോൾ പള്ളി പരിപാലനത്തിന് പോവുകയും ചെയ്യും രാപ്പകൽ ഭേദമന്യ ഇബാദത്തിൽ മുഴുകുന്നു വനു ഇസ്രീലരിൽ അവരുടെ ഇബാദത്ത് മാതൃകയായി മാറി അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധമായി ജക്കിരിയാ നബി അലഹിസലാം അവരുടെ അടുക്കൽ വരുമ്പോൾ ആ സമയത്ത് ലഭിക്കാത്ത പഴവർഗ്ഗങ്ങൾ സമീപത്ത് കാണും ശൈത്യകാലത്തെ പഴവർഗ്ഗങ്ങൾ ഉഷ്ണകാലത്തും ഉഷ്ണകാലത്തേത് ശൈത്യകാലത്തും അവിടെ കാണുന്നു ഇതെവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിച്ചതാണ് എന്ന് മറിയം റസി അള്ളാഹ മറുപടി പറയും തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചവർക്ക് യാതൊരു കണക്കുമില്ലാതെ നൽകുമെന്ന് സുറത്ത് അല ഇമ്രാനിലെ മുപ്പത്തി ഏഴാമത്തെ സൂക്തം മുപ്പത്തി എട്ടാമത്തെ സൂക്തം മറിയം റസി അള്ളാഹയെ അള്ളാഹു ശുദ്ധീകരിക്കുകയും മറ്റു സ്ത്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇഹത്തിലും പരത്തിലും ഭാഗ്യവാനായ മകനെ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു പിതാവില്ലാതെ മകനുണ്ടാവുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന വിവരം അവർക്ക് ലഭിച്ചു അള്ളാഹു സുറത്ത് അലി ഇമ്രാനിലെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള സൂക്തങ്ങളിൽ പറയുന്നു മലക്കുകൾ പറഞ്ഞ സന്ദർഭം മറിയം തീർച്ചയായും അള്ളാഹു അവന്റെ വചനം കൊണ്ട് നിന്നോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു അവൻ്റെ പേര് ഈസവനും മറിയം എന്നാകുന്നു ഇഹത്തിലും വരത്തിലും ഭാഗ്യവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കിയ വ്യക്തിയുമാണ് ലോ പക്ക പക്കപ്രായത്തിലും തൊട്ടിലും അവൻ ജനങ്ങളോട് സംസാരിക്കും സജ്ജനങ്ങളിൽപ്പെട്ടവനും അത്രേ അവൻ ഒരു മനുഷ്യൻ എന്നെ സ്പർശിക്കാത്ത അവസ്ഥയിൽ എനിക്കെങ്ങനെ എനിക്കെങ്ങനെ മകനുണ്ടാകും എന്ന് മറിയം ചോദിച്ചു അള്ളാഹു പറഞ്ഞു അവൻ ഉദ്ദേശിച്ചത് അവന് സൃഷ്ടിക്കും ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകണമെന്ന നിർദ്ദേശം വരും അപ്പോൾ അത് ഉണ്ടാവുക തന്നെ ചെയ്യും പറയുന്നു സലമത്ത് കാലിൽ വെട്ടിന്റെ അടയാളം കണ്ട് ഞാൻ ചോദിച്ചു അബു മുസ്ലിം ഹീ അടയാളം എന്താണെന്ന് ഹൈബർ യുദ്ധത്തിൽ പറ്റിയ വെട്ടാണെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് മുസീബത്ത് പറ്റിയെന്ന് ജനങ്ങൾ പറഞ്ഞു ഞാൻ നബി അലൈഹി അല്ലാസ്വലമ തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ മുറിവിൽ അവിടുന്ന് മൂന്ന് പ്രാവശ്യം ഊതുന്നു പിന്നീട് ഇതുവരെ യാതൊരു വേദനയും അനുഭവപ്പെട്ടിട്ടില്ല ഖാലിദ് ഖാലിദ്ബിനിൽ വലീദ് റതിയുള്ള വനഹു അള്ളാഹുവിൻ്റെ വാൾ എന്ന പേരിൽ പ്രസിദ്ധിയാർജി ആർജിച്ച മഹാനാണ് ഇസ്ലാമിലോ ജാഹിലീയ കാലത്തോ കീഴ്പ്പെടുത്താൻ കഴിയാത്ത മഹാനായ കുറേശി നേതാവായിരുന്നു ഖാലിദ് ഖാലിദ്ബിന് വലീദ് റതിയുള്ള വനഹു ഒരു യുദ്ധത്തിലും അദ്ദേഹം തോറ്റോടിയിട്ടില്ല വിജയം കൊണ്ട് പ്രശസ്തിയിലായ വ്യക്തിയാണ് ഹിജ്വറ എട്ടാം വർഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് മക്ക വിജയം ഹുനൈൻ മുച്ചത് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് മക്ക ഫത്തിൽ ഒരു വിഭാഗം സൈന്യങ്ങളുടെ തലവൻ കൂടിയായിരുന്നു ഹാലിദ് ബിൻ ഉൽ വലീദ് യുദ്ധത്തിൽ എന്നിവർ ഷഹീദായ ശേഷം നേതൃത്വം ഖാലിദ് റതി അള്ളാ വനഹുവിൽ എത്തിച്ചേരുന്നു അദ്ദേഹം ഗംഭീരമായി പൊരുതി ഒന്നിനു പിറകെ ഒന്നായി ഒമ്പത് വാളുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി അലൈഹി അലൈസ്ലാമ തങ്ങളുടെ വഫാത്തിന് ശേഷം ജക്കാത്ത് വിരോധികളോടും മുർത്തദ്ായവരോടും യുദ്ധം ചെയ്യാൻ സിദ്ദീഖ് റതി അള്ളാഹു വനഹു ഖാലിദ് റതി അള്ളാ വനുവിനെ ആണ് ചുമതലപ്പെടുത്തിയത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രശംസനീയമായ പദവിയുണ്ട് പിന്നീട് ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലേക്ക് അയച്ചു ഇറാഖിൽ വെച്ച് പേർഷ്യക്കാരോടും സിറിയയിൽ വെച്ച് റോമക്കാരോടും യുദ്ധം ചെയ്തു റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നും വലിയ ഒരു സൈന്യവുമായി അദ്ദേഹം മുൻപോട്ട് നീങ്ങി വാള് വില്ല പരിച എന്നീ ആയുധങ്ങൾ മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് അടുത്തും അകലെയുമുള്ള ശത്രുക്കളെ അദ്ദേഹം ശത്രുക്കൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി വ്യാപിച്ചു മഹാൻഡഗയിൽ ഒട്ടനധ ഒട്ടനേകം രാജ്യങ്ങൾ അള്ളാഹു കീഴടക്കി കീഴടക്കി തന്നു ഇറാഖിലെ ഹീറത്ത് സിറിയയിലെ ഡമസ്കസ് എന്നിവ അതിൽ പെട്ടതത്രേ അദ്ദേഹത്തിന്റെ അപാരമായ കഴിവാണ് ഇർമുഖ് യുദ്ധത്തിൽ യോ റോമക്കാരെ അട്ടിയോടിച്ചത് എറുമുക്ക് യുദ്ധം നടക്കുന്നതിനിടയിലാണ് സുദ്ദീഖ് റദ്ദി അള്ളാഹിനിന്റെ മരണ വാർത്തയും ഉമർ റദിയുള്ളതും വിവരവും ലഭിക്കുന്നത് അതോടൊപ്പം മാറ്റി അബൂ വൈദ അറദി അനെ പട്ടാളത്തലവനായി നിയമിച്ച വിവരവും വരുന്നു പക്ഷേ മുസ്ലിം സൈന്യത്തിൽ വീരത്വം വരാതിരിക്കാൻ വേണ്ടി ഈ വിവരം അറിയിച്ചില്ല റോമാ സൈന്യം മുതലെടുപ്പ് നടത്തുകയും ചെയ്തേക്കും ഉമർ റദിയുള്ളവനഹു എല്ലാ പട്ടണങ്ങളിലേക്കും ഇപ്രകാരം കത്തെഴുതി ഖാലിദ് റബി അള്ളാഹു വഞ്ചനയോ മറ്റോ ചെയ്തതിന്റെ പേരിലല്ല അദ്ദേഹത്തെ മാറ്റിയത് പക്ഷേ ജനങ്ങൾ അക്കാരണത്താൽ കുഴപ്പത്തിലായി പോകുന്നു അള്ളാഹുവാണ് ഇതിന്റെ യഥാർത്ഥ കാരണക്കാരനെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് സ്ഥാനത്തിനോ പ്രശസ്തിക്കോ വേണ്ടി ആയിരുന്നില്ല ഖാലിദ് റബ്ജി അള്ളാഹു ജീവ ജിഹാദ് അള്ളാഹുവിന്റെ വചനത്തിന് ഉന്നതി ലഭിക്കാനും അവന്റെ മാർഗം സജീവമാക്കാനുമായിരുന്നു അതിൽ അദ്ദേഹം അസൂയ വെച്ചിട്ടില്ല പിൻഗാമിയോട് വെറുപ്പോ പ്രസ്ഥാനത്തിൽ നിന്ന് നീക്കിയവരോട് വിദ്ദേശമോ പ്രകടിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഈ സമുദായത്തിന്റെ വിശ്വസ്തനായ ഉബൈദ അബുബിഅള്ളയാണ് അന്നേരം ഉബൈദ അബുഅബൈദു പറഞ്ഞു ഖാലിദ് അറബി അള്ളുഹി റബ്ദി അള്ളാ വനഹു അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട വാളാണെന്നും നല്ല യുവാവാണെന്നും നബ്സർ അള്ളാ അലൈസ് മാത്തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന ഉദ്ദേശത്തോടെ ഖാലി തിറഞ്ഞ വനഹു ഓരോ യുദ്ധത്തിലും പങ്കെടുത്തു പക്ഷേ വിരിപ്പിൽ കിടന്നു മട മരിക്കാനാണ് അദ്ദേഹത്തിന് വിധിയുണ്ടായത് മരണമാസന്നമായപ്പോൾ മഹാൻ പറഞ്ഞു നൂറോ അതിലധികമോ യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി വാളിന്റെ വെട്ടോ കുന്തത്തിന്റെ കുത്തോ കാത്ത ഒരു ചാൺ പോലും എന്റെ ശരീരത്തിലില്ല ഹാ എന്നിട്ടും ഞാൻ ഒട്ടകം മരിക്കുന്നത് പോലെ വിരിപ്പിൽ കിടന്ന് മരിക്കുകയാണ് കണ്ണുറങ്ങുന്നില്ല എന്നതിനേക്കാൾ പുണ്യമായ ഒരു അമലും എനിക്കില്ല ഞാൻ ആ വചനമാണ് പരിചയാക്കിയത് ഉമർ ഭരണകാലത്ത് ഹിജ്റ ഇരുപത്തിയൊന്നാം വർഷം ഒരു വെള്ളിയാഴ്ച ആയിരുന്നു ഒഫാത്ത് ഹീറത്തിൽ വെച്ച് നടന്ന് പ്രസി പ്രസിദ്ധമായ കരാമത്താണ് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിൽ പെട്ട ഒന്ന് മുസ്ലിങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഹീറത്തിലെ ഭരണാധികാരിയായ അമ്രബു അബ്ദുൽ മസീഹ് മാരകമായ വിഷം ഒരുക്കി വെച്ചിരുന്നു സന്ധിയിലൂടെ ഹീറത്ത് മുസ്ലിങ്ങൾക്ക് ലഭ്യ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു സന്ധി ആവശ്യപ്പെട്ടതും അംബ്രു തന്നെയായിരുന്നു അംബ്രിൽ നിന്ന്ഹു മാരകമായ ഈ വിഷം വാങ്ങി ഇപ്രകാരം ചൊല്ലി ബിസ്മില്ലാഹി ഖൈരിൽ റബ്ബിൽ ലാ ലാഹി റബി അർവഹ്മാൻ വഹീം ശേഷം വിശക്കുപ്പി വായിലേക്ക് കമിഴ്ത്തി അദ്ദേഹം മരിച്ചില്ല ഇതിൻ്റെ പേരിൽ രോഗിയായില്ല ഒരു നിലക്കുള്ള പ്രശ്നവും അദ്ദേഹത്തിന് ഇതുകൊണ്ട് ഉണ്ടായതുമില്ല അദ്ദേഹം അംരുബിന് അബ്ദുൽ മസീഹ് പറഞ്ഞു അള്ളാഹുവാണ് സത്യം അറബ് സമൂഹമേ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്ന കാലത്തോളം നിങ്ങൾ ഉദ്ദേശിച്ചത് മുഴുവനും നിങ്ങൾ കീഴടക്കും